സാരി ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യണം. ഞാൻ ലൈനിങ് പീസിലാണ് ചെയ്യാൻ പോകുന്നത്. 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നെക്ക് സ്പേസ് 2.5 ഇഞ്ചാണ്. വരയ്ക്കാം. നമുക്കൊരു യു പോലെ വരയ്ക്കാം. 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് നമുക്ക് ഈ ഭാഗത്തോട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 7.5 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്യണുണ്ട്. ഇവിടെ നമുക്ക് 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ യു വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് താഴോട്ട് നമുക്കൊരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് ബ്ലൗസിൻ്റെ ബാക്കി ലെങ്ത് ആണ്. എനിക്ക് 14.5 ബ്ലൗസിൻ്റെ അളവ് വരുന്നത്. അപ്പം നമുക്ക് 7.5 എടുക്കാം. ആ പോയിൻ്റിൽ നിന്ന് 2.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. സെൻറ്റർ പോയിൻ്റിൽ നിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമുക്ക് ഷേപ്പ് വരയ്ക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഭാഗം നമ്മൾ വെറുതെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി. 1.5 ഇഞ്ച് വീതം തയ്യൽ തുമ്പിട്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ്ങും നല്ല പീസും തമ്മിൽ അടിച്ച് ഞാൻ മറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പൈപ്പിംഗ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് പൈപ്പിംഗ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. ഇത് വെറുതെ ഒരു പീസ് അടിച്ച് മറിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് വെച്ച് ഇന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ലേസ് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. ഈ ലേസ് ഒക്കെ എങ്ങനെ വെക്കുന്നത്, നെക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോൾ ഈ പീസിനെ പ്ലേറ്റ് ഇട്ടിട്ടാണ് ഞാൻ ഇതിലോട്ട് വെച്ച് ജോയിൻ ചെയ്യുന്നത്. ഗോൾഡൻ പീസ് ക്ലോത്ത് ഉപയോഗിച്ചാണ് ഞാൻ ഈ സൈഡ് പ്ലേറ്റ് ഇട്ട് പോയിരിക്കുന്നത്. എന്നിട്ട് 2 വശങ്ങളായിട്ട് സ്റ്റോൺ ചെയിൻ ഉപയോഗിച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഫാബ്രിക് ഗ്ലൂ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഈ ഗ്ലൂ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഭാഗത്തും കൂടെ ഇതുപോലെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. ഈ സൈഡിൽ ഞാൻ ലേസാണ് വെച്ചിരിക്കുന്നത്, പിന്നെ ഹാഫ് ബീഡ്സാണ് ബാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ സ്ലീവിലും ഹാഫ് ബീഡ്സ് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ടും ഹാഫ് ബീഡ്സ് വെച്ച് പോയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഹാഫ് ബീഡ്സ് വേണ്ടെങ്കിൽ പേളിൻ്റെതാണ് ഉപയോഗിക്കാൻ ഇഷ്ടമെങ്കിൽ പേൾ ഉപയോഗിച്ചാലും മതി. ബീഡ്സ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്ക് ഡിസൈനിങ് ഫിനിഷ് ആയിട്ടുണ്ട്.